നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം കണ്ണൂർ സ്കോഡ് അതിൻ്റെ ഒരു തേരോട്ടം നിന്നിട്ടില്ല ഒമ്പതാം ദിവസത്തിലേക്കാണ് സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്ന് പോകുന്നത് കാരണം മമ്മൂക്കായെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു സിനിമ അത് മാക്സിമം അമ്പത് ദിവസം തിയേറ്ററിൽ കളിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഒരു സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം മുപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ഒ ടി ടിയിലേക്ക് പോകുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത് പക്ഷേ അവിടെയും മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ആ ഒരു കമ്പനി അത് വളരെ വ്യത്യസ്തമായിട്ടാണ് കളിക്കുന്നത് കാരണം മാക്സിമം കളക്ഷൻ തിയേറ്ററിൽ തന്നെ ലഭിക്കട്ടെ അല്ലെങ്കിൽ തിയേറ്ററുകാരുടെ തിയേറ്ററുകാർക്ക് അത് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ അമ്പതാം ദിവസത്തിലേക്ക് ഇപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് പോകുന്നത് റോബി വർഗീസ് രാജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഡേവിഡ് മുഹമ്മദ് ചേർന്നാണ് ഈ സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സുശീൽ ഷാമിന്റെ സംഗീതവും ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു കേരളത്തിൽ മലയാളികൾക്ക് മമ്മൂക്കായും മമ്മൂട്ടി കമ്പനിയും സമ്മാനിച്ചത് അതിലുപരി ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായകനെ കൂടി മലയാളികൾക്ക് ലഭിച്ചു എന്ന് തന്നെ ഇവിടെ ഒരു ഒരുപാട് പുതിയ സംവിധായകരെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയ ഒരു നടൻ കൂടിയാണല്ലോ മമ്മൂക്ക ഇപ്പോൾ മമ്മുക്കാഴ കണ്ണൂർ സ്കോഡ് ഇതുവരെ എത്ര കളക്ഷനാണ് നേടിയതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് ഇന്ത്യ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നേടിയിരിക്കുന്നത് ഏതാണ്ട് അറുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് സിനിമ ഇതുവരെ സ്വന്തമാക്കി അതായത് ഈ മുപ്പത്തി ദിവസത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴത്തേക്ക് സിനിമ നേടിയിരിക്കുന്നത് എൺപത്തി അഞ്ച് കോടി രൂപയാണ് ടോട്ടൽ ബിസിനസ് സിനിമ നൂറ് കോടിക്ക് മുകളിൽ നൂറ് കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് കാരണം ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമ ഒരുപാട് അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പുകളോ ഇല്ലാതെ വന്ന ഒരു സിനിമ ഇത്രയധികം വിജയിച്ചത് ആ സിനിമയുടെ റങ്ങിയ സമയം തൊട്ടുള്ള ഒരു പോസിറ്റീവ് റിവ്യൂ തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് ഇത്രയധികം പോസിറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ ഒരു സിനിമ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിങ്ങും ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ പെർഫോമൻസുകൾ ഗംഭീരമാക്കി എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഈ ഒരു ചെറിയ സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്താൻ കാരണം ഇനി മമ്മൂക്കയുടെതായിട്ട് ഇനി തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ കൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച ജ്യോതിക മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കാതൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഈ സിനിമയിലും മമ്മൂക്ക ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് എത്തുന്നതെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ കാതൽ എന്ന സിനിമയ്ക്ക് വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ചില വാർത്തകൾ വരുമ്പോഴത്തേക്ക് ഈ സിനിമയും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ഇനി മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയായിട്ട് ഇറങ്ങുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ജോണറിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ് വൈശാഖ് മിഥുൻമാൻവൽ കൂട്ടിൽ കൂട്ടിലിറങ്ങുന്ന ഏറ്റവും വലിയൊരു സിനിമ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപിടി ജോസ് എന്നായിരുന്നു പക്ഷെ ആ പേര് മാറ്റിക്കൊണ്ട് ഒരു ഇംഗ്ലീഷ് ടച്ച് വരുന്ന ഒരു പേര് ഇരിക്കുന്നത് ദിവസമാണ് ഈ യുടെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം തന്നെ മിഥുൻ മാനുവലിന്റെ തിരക്കഥയിൽ മമ്മൂക്ക ഗസ്റ്റ് റോളിൽ എത്തിയ ഒരു സിനിമയാണ് ഹോസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു പോലീസുകാരന്റെ വേഷത്തിൽ എത്തുന്നു അത് ജയറാണി സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് ജനുവരി കൂടി മമ്മൂക്കാട് ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്കാട് ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ നൂറ് വർഷം പഴക്കമുള്ള ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത് ഒരു ദുർമന്ത്രവാദിയുടെ വേഷത്തിലാണ് നമുക്ക് ഈ സിനിമയിൽ എത്തുന്നത് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സിനിമ എന്തുകൊണ്ടും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളുടെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് നേടിയ ഒരു സിനിമയാണ് ബ്രഹ്മയുഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മുക്കാടേതായിട്ട് പുറത്തിറങ്ങിയ എല്ലാ സിനിമകളും വമ്പൻ ഹിറ്റ് സിനിമകൾ തന്നെയായിരുന്നു തുടർ വിജയം മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിലും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ വെച്ച് നോക്കുകയാണെന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥകൾ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മേക്കോവറുകൾ ഇത് മലയാളികൾക്ക് സമ്മാനിക്കുന്നത് മലയാളത്തിൻ്റെ വണ്ണാനുള്ളി മമ്മുക്ക എന്ന് മാത്രം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നാലും സിനിമകൾ വരട്ടെ നമുക്ക് സിനിമകൾ വരട്ടെ സിനിമകൾ വിജയിക്കട്ടെ എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതാണ് പുതിയ ചില അപ്ഡേഷനുകൾ മമ്മുക്കാടേതായിട്ടുള്ള ചില പുതിയ അപ്ഡേഷനുകൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച